ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ വിഭവമായ മുട്ട സുർക്കയാണ്. അപ്പൊ ആ മുട്ട സുർക്ക ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചരി 5 മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ്, ഞാൻ ഡെയിലി നമ്മൾ വെക്കാറില്ല, ഏത് ചോറായാലും കുഴപ്പമില്ല. അപ്പൊ അത് ഞാൻ 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പൊ ഞാൻ 1 കപ്പ് അരിയിലാണ് ഞാൻ ഈ അളവുകൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇനി 2 കപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ 2 മുട്ട എടുക്കുക. അപ്പൊ അതേപോലെ 1/2 കപ്പ് ചോറ് എടുക്കണം. അങ്ങനെല്ലാം ഇതിന്റെ അളവ് കൂട്ടിയെടുത്താൽ മതി, ഡബിളാക്കി എടുത്താൽ മതി. എന്നാലേ നിങ്ങൾക്ക് തികയുണ്ടാവുള്ളൂ. ഈ അളവിൽ ചിലപ്പോൾ ഒരു ഫാമിലിക്ക് ചിലപ്പോൾ തികയണമെന്നില്ല. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ 1 കപ്പിൽ ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. നന്നായിട്ട് അരഞ്ഞു കിട്ടണം. അപ്പൊ ഇതിന്റെ ബാറ്ററിന് ഇതാ ഈ തിക്നെസ് ആണ് വേണ്ടത്. കുറച്ച് കട്ടിയുള്ള തന്നെ ആയിരിക്കണം. ഞാൻ പറഞ്ഞ 1/2 കപ്പ് വെള്ളം എടുത്താൽ മതി, കൂടി പോവരുത്. കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇതാ ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് 5 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞാൻ പാത്രം ചൂടായി വന്നപ്പോ ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കയ്യില് മാവ് എടുത്തിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെയുള്ള ഓയിലിനെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കയ്യിലായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇങ്ങനെ പൊള്ളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് മറിച്ചിടാം. അതല്ല പൊള്ളച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളവർക്ക് അതുപോലെ തന്നെ നമുക്ക് ഓരോ കരിമാവായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ മുട്ട സുർക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ചിക്കൻ കറിയുടെ കൂടെയും മട്ടൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇത് ഈവനിങ് സ്നാക്ക് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ആയിട്ട് ഇത് കഴിക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തൊന്ന് നോക്കണം. എന്നിട്ട് എന്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു.